ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഹെയർ രണ്ടുപേരുടേതാണ്. രണ്ടിൽ ഒരാൾക്ക് റൂട്ട് ടച്ചും ഒരാൾക്ക് പെർമനൻറ്റ് ബ്ലോഡ്രൈയും പിന്നെ ഹൈലൈറ്റുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ ഇപ്പോൾ നമ്മുടെ അടുത്ത് 4 വർഷം കൊണ്ട് വരുന്നതാണ് കുട്ടി. 4 വർഷം കൊണ്ട് ഇപ്പോൾ ഒരു 8 പ്രാവശ്യമെങ്കിലും റൂട്ട് ടച്ച് ചെയ്ത് കാണും. കാരണം 6 മാസം ഇരിക്കുമ്പോൾ 6 മാസം ഇരിക്കുമ്പോൾ വന്ന് റൂട്ട് ടച്ച് ചെയ്യാറുണ്ട്. വരുന്ന സമയത്ത് തീരെ തിന്നായിട്ടുള്ള ഹെയർ ആയിരുന്നു. ഇപ്പോൾ ഒരുപാട് ബേബി ഹെയർ ആയിരുന്നു. ഇപ്പോൾ ഹെയറൊക്കെ കിളിർത്ത് ലെങ്ത് ആയിട്ടുണ്ട് ഹെയറിന്. ഇടയ്ക്ക് നമ്മൾ കട്ട് ചെയ്യാറുണ്ട് ഹെയർ. രണ്ടാമത്തെ ഹെയർ നല്ല ഡ്രൈനെസ് ഉള്ള ഹെയറാണ്, നല്ല കേൾസും ഉള്ള ഹെയറാണ്, നല്ല ലെങ്ത് ഉണ്ട്. അപ്പം കുറച്ച് മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് ലെയർ ഫെതറും കട്ട് ചെയ്ത് ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഹൈലൈറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് ഹെയറും നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടി. നമുക്ക് രണ്ടു പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ക്രീമാണ്, മുരിങ്ങ ക്രീം. ഇത് RCM ആണ് ഈ ക്രീം. നല്ല റിസൾട്ടാണ്. കാരണം ബേസ് ക്രീമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ കുളിച്ചിട്ട് വന്നതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഈ ക്രീം അപ്ലൈ ചെയ്യാം. അതിൻ്റെ പുറത്ത് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിന് വിലയും കുറവാണ്, 150 രൂപയുള്ളൂ. അപ്പോൾ ഈ വില കുറവുള്ളതാണെന്ന് വിചാരിച്ച് നമ്മൾ കൊള്ളത്തില്ല എന്ന് വിചാരിക്കരുത്. പക്ഷേ വില കുറവുള്ളതാണെങ്കിലും RCM പ്രൊഡക്റ്റ് അല്ല, നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് വില കുറവുള്ളത് കാരണം നമുക്ക് നമ്മുടെ കൈക്കും കാലിനും ഫേസിനും ഒരേപോലെ നമുക്കിത് യൂസ് ചെയ്യാം. നമ്മുടെ കൈയുടെയൊക്കെ ആണെങ്കിലും ഡ്രൈനെസ് ഒക്കെ മാറി നല്ല ഇതായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇത് നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രം പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഇത് RCM ഷോപ്പുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഇത് മേടിക്കാൻ കിട്ടും. പിന്നെ നമ്മുടെ ക്ലിനിക്കിലും ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് രണ്ടുപേരുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പം 4 വർഷം ആവുന്നുണ്ട്. 4 വർഷത്തിൽ 6 മാസം ഇരിക്കുമ്പോൾ വന്ന് റൂട്ട് ടച്ച് ചെയ്യാറുണ്ട്. അപ്പം വരുന്ന സമയത്ത് നല്ല കേൾസുള്ള ഹെയറും ഒരുപാട് ബേബി ഹെയറും ഫ്രിസിയൊക്കെ ആയിരുന്നു ഹെയർ. ഇപ്പോൾ ഹെയറൊക്കെ മാറി നല്ല ഹെയറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്നാലും എല്ലാ പ്രാവശ്യം നമ്മൾ കുറച്ച് കട്ട് ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം കട്ട് ചെയ്തില്ല, കാരണം നന്നായിട്ട് കിടക്കുമായിരുന്നു. അതുകൊണ്ട് കട്ട് ചെയ്യേണ്ട കാര്യമില്ല, ലെങ്ത് കുറയ്ക്കേണ്ട എന്ന് പറഞ്ഞ്. ഇതിപ്പോൾ നമ്മൾ വാഷ് ചെയ്തിട്ട് ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതിപ്പോൾ വാഷ് ചെയ്യുകയാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അയൺ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് റൂട്ട് ടച്ച് മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, കെരാറ്റിൻ ചെയ്തിട്ടില്ല ഹെയറിന്. അപ്പോൾ ന്യൂട്രലൈസറൊക്കെ ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഹെയർ നല്ല ഭംഗിയുള്ള ഹെയർ ആയിട്ട് കിട്ടി. കാരണം ഒരുപാട് ഡ്രൈനെസ് ഇല്ല ഹെയറിന്, അതുകൊണ്ട് പ്രോട്ടീൻ ചെയ്യേണ്ട കാര്യമില്ല. ഡ്രൈനെസ് ഉള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റൂട്ട് ടച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ പ്രോട്ടീനും കൂടെ ചെയ്ത് വിടും. അപ്പോൾ ഇതിടയ്ക്ക് വന്ന് പ്രോട്ടീൻ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഹെയർ. നല്ല കേൾസുള്ള ഹെയറാണ്, നല്ല ഡ്രൈനെസ്സും ഉണ്ട് ഹെയറിന്. അപ്പോൾ ഈ ഇതിൻ്റെ എൻഡ് ഭാഗത്താണ് ഹൈലൈറ്റ് ചെയ്തേക്ക്. ആ ഹൈലൈറ്റ് ചെയ്ത ഹെയർ ഭയങ്കര ഡ്രൈ ആയി. പിന്നെ നമ്മളത് വാഷ് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തത്. വാഷ് ചെയ്തിട്ടും അതിന് ഉടക്കം പിടിച്ച് ഉടക്കെടുത്ത് കളയാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ആ ഡ്രൈനെസ് കാണാമല്ലോ, കാണുമ്പം തന്നെ മനസ്സിലാവും ഇത് വാഷ് ചെയ്ത ഹെയറാണ്. വാഷ് ചെയ്തപ്പോഴത്തേക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ആ ഡ്രൈനെസ്സും മോശമായ ഹെയർ. അപ്പോൾ ഒരുപാട് നമ്മൾ ലെങ്ത് കുറച്ചിട്ടില്ല. ഇപ്പോൾ ഇത് കട്ട് ചെയ്തുകൊണ്ട് ചുരുണ്ട് മുകളിലേക്ക് കയറും, അന്നേരം നമുക്ക് തോന്നും ഒരുപാട് ലെങ്ത് കുറഞ്ഞെന്ന് തോന്നും. എന്നാലും ഒരുപാട് ലെങ്ത് നമ്മൾ കുറച്ചിട്ടില്ല, കുറയ്ക്കാതാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്യുകയാണ്. ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യുകയാണ്. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ ഡ്രയർ ചെയ്തതിന് ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷമാണ് അയൺ കൊടുക്കുന്നത്. അയൺ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യും. ന്യൂട്രലൈസർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യും. അപ്പോൾ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുകയാണ്. ഹൈലൈറ്റ് ഇത് നല്ലൊരു കളറാണ് ഈ ഹൈലൈറ്റ്. കാരണം നമ്മുടെ ഫേസിന് കൂടുതൽ കളർ തോന്നിക്കുന്ന ഒരു ടൈപ്പ് കളറാണ്. എന്നാൽ ഇത് മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്, അപ്പോഴാ ഈ ഒരു കളർ വരുന്നത്. കറക്റ്റ് ഈ ഒരു കളർ കണ്ടിട്ട് കഴിഞ്ഞാൽ കളർ കിട്ടത്തില്ല. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഹെയറാണ്. അപ്പോൾ ഇത് കെരാറ്റിൻ ചെയ്യാത്തത് കൊണ്ട് എല്ലാ മാസവും ഓരോ ലിക്വിഡ് പ്രോട്ടീൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എൻഡിന് ഞാൻ കുറച്ച് കേൾസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ വേവി അല്ല, അതിനേക്കാട്ടിലും ഒരു ഇച്ചിരിയും കൂടെ കേൾസ് വരും ഈ ഹെയറിന്. അപ്പോൾ ഇത് അഴിച്ചിട്ടുകൊണ്ട് അടക്കുകയും ചെയ്യാം, കെട്ടിയും വെക്കാം. അതുപോലെ തന്നെ ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് അപ്പം ഫേസിന് കുറച്ചുകൂടെ വണ്ണം കുറവ് തോന്നിക്കും ഈ കട്ടിങ്ങിൽ.
നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശീമലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഞായറും തിങ്കളും ഗുരുവായൂർ ശീമലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലെത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ, ഞായറും തിങ്കളും ഗുരുവായൂർ ശീമലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും. ബുക്കിംഗ് അനുസരിച്ചാണ് ഞാൻ ഗുരുവായൂർ ശീമലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലെത്തുന്നത്. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.